വർഷമാണ് ഇവിടെ പഠിച്ചത്. നിങ്ങൾ ആ ഫേസ് മാസ്ക് ഒന്ന് മാറ്റുവാണെങ്കിൽ നമുക്കതൊരു ആ ഓക്കെ. അപ്പം അതിൽ തന്നെ നമുക്കിപ്പോൾ നമ്മളിവിടെ വന്നു. തെക്കേ ഗ്രാമത്താണ് ഞാൻ സ്റ്റേ ചെയ്തത്. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സെറ്റിൽമെൻറ്റ് കാണുന്നതും. അപ്പോൾ അതിൻ്റെ ഒരു സൗകര്യമായിരുന്നു. അവിടെ ഒരു പഴയ ഒരു വീട്ടിൽ ഒരു ധർമാമ്പാൽ മാമി ഉണ്ടായിരുന്നു. ശരി. രണ്ട് മ്യൂസിക്കിലുള്ള രണ്ട് അധികായന്മാർ, ഒരു വിജീഷ് ഇന്നിപ്പോൾ കലാമണ്ഡലത്തിലുള്ള ഫാക്കൽറ്റിയാണ്, അതുപോലെ ഒരു ഹരീഷ് ഇപ്പം പിന്നണി സിനിമാ മേഖലയിലൊക്കെ. ആ ഒരു ടീം ഉണ്ടായിരുന്നു മ്യൂസിക്കിൽ അന്നത്തെ. സനോജ് എന്നൊക്കെ പറഞ്ഞു മരിച്ചുപോയി. അപ്പൊ ആ ഒരു ടീമിന്റെ ഒക്കെ ഒരു ചിത്ര വൃന്ദ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, അങ്ങനെ വളരെ ലൈവായിട്ടുള്ള ഒരു ഗ്രൂപ്പിന്റെ കൂടെ ആയിരുന്നു ഞാനവിടെ മ്യൂസിക്കിലുള്ള കുട്ടികളുടെ കൂടെ. എന്ന് വെച്ചാൽ നമുക്കറിയാലോ, ഒരു പാട്ട് ഇടയ്ക്ക് അവരുടെ മൂഡിനനുസരിച്ച് അവർ പാട്ട് പാടും. ഒരു ചെറിയ ഈ ഹോസ്റ്റലിൻ്റെ പിറകിലുള്ള കള്ള് ഷോപ്പ് കൊണ്ടുപോകും ഇടയ്ക്ക്, അവിടെ നിന്ന് പാട്ട് കേൾക്കാം. അങ്ങനെയൊക്കെയുള്ള ഒരു നല്ലൊരു ഒരു സമയം ആ ഒരു ഫസ്റ്റ് ഇയർ. പിന്നെ അതിനുശേഷം സെക്കൻഡ് ഇയറിൽ ഞാൻ ഹോസ്റ്റൽ വന്നു. ഹോസ്റ്റലിൽ അന്ന് നമ്മളെ ഒരു സാഹചര്യത്തിന് ഒത്തുചേരാത്തൊരു രീതിയിലേക്ക് കാര്യങ്ങൾ കുറച്ച്. ഹോസ്റ്റൽ ലൈഫ് വളരെ കളർഫുൾ ആണെങ്കിലും പക്ഷേ എന്താ പറയുക, ഒരു വ്യക്തിത്വ വികസനത്തിന് പോസിറ്റീവാണോ എന്നൊരു ചെറിയ സംശയം എനിക്ക് തോന്നി. അപ്പം അങ്ങനെ സെക്കൻഡ് ഇയർ കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടുന്ന് ഹോസ്റ്റൽ വിട്ടു. ഹോസ്റ്റൽ വിട്ട് ഇന്നിപ്പോൾ ഇവിടെ അതിന് മുന്നിലുള്ള ഒരു നഴ്സറി ഉണ്ടല്ലോ, അതിൻ്റെ അവിടെയുള്ള ലോഡ്ജിൽ കോളേജ് താമസിച്ചുകൊണ്ടിരുന്ന. അപ്പം അവിടെ അവിടെ താമസിക്കുന്ന ഒരു രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനും ഞങ്ങൾ അവിടെ സമയത്ത് ജോയിൻ ചെയ്ത സമയത്താണ് അവിടെ വേറെ ഒരു രണ്ടാൾക്കാരും കൂടി ജോയിൻ ചെയ്തത്, ഷൈൻ സാറും റജി സാറും. അതോടൊപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ മനോഹരൻ സാറ്, പിന്നെ ലൈബ്രറിയൻ, ഇവരൊക്കെ അവിടെ തന്നെയായിരുന്നു. അപ്പോൾ ഒരു ഒരു മിനി കോളേജ് തന്നെയായിരുന്നു അവിടെ. കോളേജിലെ കാര്യങ്ങളൊക്കെ പറയാനും വൈകുന്നേരങ്ങളിൽ ഒത്തു ചേരാനും അങ്ങനെയൊക്കെയുള്ള ഒരു വളരെ രസകരമായിട്ടുള്ള ഒരു മൂന്നാം വർഷം. എന്തൊക്കെ പറഞ്ഞാലും ചിറ്റൂർ കോളേജിനോട് നമുക്ക് എപ്പോഴും ഒരു വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ട്. അത് ഇവിടുത്തെ ഒരു ഒരു നിഷ്കളങ്കതയോ അല്ലെങ്കിൽ ഒരു ഇന്നോസെൻസ് എന്നുള്ള വാക്കിൽ വർണ്ണിക്കാൻ പറ്റില്ല. അതിനേക്കാൾ കുറച്ചുകൂടി നല്ല ഉയർന്ന തലത്തിലുള്ള ഒരു ഒരു ജനവിഭാഗവും എല്ലാവരെയും റിസീവ് ചെയ്യുന്ന ഒരു സമൂഹവും. ഓക്കെ, എനിക്ക് മാഷ പറഞ്ഞതിനോട് ഒരു കാര്യം പറയാം. എനിക്ക് അതിനോട് പൂർണ്ണമായിട്ട് യോജിപ്പുണ്ടോ എന്ന് വെച്ചാൽ ചെറിയ പ്രശ്നമുണ്ട്. പക്ഷേ എനിക്ക് വേറൊരു കാര്യം ഈ കോളേജിനോട് തോന്നിയിട്ടുണ്ട്. ഈ ഇപ്പം ഞാനിവിടെ വന്ന വർഷം അല്ലെങ്കിൽ ഈ ഏത് അധ്യാപകം വരുമ്പോഴും കൃത്യമായിട്ട് അയാൾക്കൊരു വീഴാനുള്ള ഒരു ഗ്രൂവിൽ ഓട്ടോമാറ്റിക്കായിട്ട് പോയി വീഴുന്നുണ്ട്. സാധാരണ പലപ്പോഴും നമ്മൾ ചെന്ന് വീഴുന്ന ഗ്രൂപ്പുകൾ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇവിടെ അങ്ങനെയില്ല. കറക്റ്റായിട്ടുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കൃത്യമായിട്ട് എവിടെയാണ് ആപ്റ്റ്, അത് എന്തുകൊണ്ടാണെന്ന് പലപ്പോഴും എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ അല്ല, അത് വേറൊരു കോളേജിലും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ ആറാമത്തെ കോളേജാണിത്. ഇതിപ്പോൾ ഒരു ഭൂപ്രകൃതി എന്നുള്ള രീതിയിലാണെങ്കിലും ഈ പുഴയുടെ തീരത്ത് ഇവിടെ ഇങ്ങനെയുള്ള ഒരു കോളേജ്, അതോടൊപ്പം വളരെ ലൈവായിട്ടുള്ള കുറേ കുട്ടികൾ. പക്ഷേ ഞാൻ അന്നൊന്നും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോളേജിന് അതിൻ്റെ ശരിയായ ഒരു തലത്തിലേക്ക് ഉയരാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോഴും അല്ല, തീർച്ചയായിട്ടും ഇല്ല. വലിയൊരു അതിൻ്റെ ആ ഒരു പോസിബിലിറ്റീസ് ഇപ്പോഴും അങ്ങനെ തന്നെ കിടക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒട്ടുമിക്ക ആൾക്കാരും ഇപ്പോൾ കുറച്ച് സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് വലിയ തോതിലുള്ള ഒരു ഉയർച്ച അതോടൊപ്പം തന്നെ കൈവരിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. നമ്മൾ കുറച്ചുകൂടി മൊബൈൽ ആയതുകൊണ്ടും വെർട്ടിക്കൽ സ്വലാസ് ഓടിച്ചുകൊണ്ടും ആ ഒരു മൊബിലിറ്റി നമുക്കുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇവിടുന്ന് മറുകണ്ഠം ചാടുന്നതും മറ്റു രീതിയിൽ. അല്ലാത്ത പക്ഷം ഈ മൊബിലിറ്റി ഇല്ലാതെ ഇവിടെ വരുന്ന വലിയൊരു വിഭാഗത്തിന് ഈ കോളേജ് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നു എന്ന് എനിക്ക് സംശയം. അല്ല, പിന്നെ ഈ ഒരു പ്രദേശത്തിൽ വലിയ തോതിലുള്ള മാറ്റം വരുത്താൻ ഈ കോളേജിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് തീർച്ചയായും പറയാം. കാരണം ഇവിടെ വേറൊരു ഒരു പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ മേഖലയിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും അതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഇതിനുണ്ട്. പക്ഷേ അഗെയിൻ ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്, അതിന് പൂർണ്ണമായിട്ടും അതിൻ്റെതായ തലങ്ങളിൽ ചെയ്യാൻ കഴിഞ്ഞോ എന്നുള്ളൊരു പൊട്ടൻഷ്യൽ വെച്ചുകൊണ്ട് നോക്കുമ്പോൾ, എനിക്ക് നിങ്ങളോട് ഇപ്പൊ പറഞ്ഞോണ്ട് മാഷ് പറഞ്ഞിട്ട് ഞാൻ പറയാം. അല്ല, ഈ കോളേജിന്റെ ഒരു പൊട്ടൻഷ്യൽ വെച്ചുകൊണ്ട് നോക്കുമ്പോൾ ഇത് ഞാൻ പറഞ്ഞത് ഇപ്പൊ സ്വന്തത്തിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടങ്ങളിൽ തന്നെ വന്നൊരു കോളേജാണ്. അപ്പോ അത് വെച്ചുകൊണ്ട് നോക്കുമ്പോ ഇവിടെ നിന്ന് ധാരാളം ആളുകൾ ചിറ്റൂരെന്നുള്ള പ്രദേശത്ത് നിന്ന് മാത്രമല്ല ചിറ്റൂർ താലൂക്കിൽ നിന്ന് അല്ലെങ്കിൽ ചിറ്റൂർ പുറത്ത് തന്നെയാണ്. അപ്പൊ ചില കോഴ്സുകളൊക്കെ തന്നെ വളരെ റയർ ആയിരുന്നു. അപ്പൊ ഉദാഹരണത്തിന് ജോഗ്രഫിയുടെ കേസില് അതുപോലെ തന്നെ മ്യൂസിക്കിന്റെ കേസിലൊക്കെ തന്നെ കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം മുതലുള്ള കുട്ടികൾ ഇവിടെ വന്നിരുന്നു. അപ്പോ ആ ഒരു പൊട്ടൻഷ്യല് ഈ കോളേജിനകത്ത് ഉണ്ടായിട്ട് പോലും ഈയൊരു പ്രദേശവുമായി ബന്ധപ്പെട്ട് എത്ര ആളുകൾക്ക് കരിയറുമായി ബന്ധപ്പെട്ടാലും ശരി, അതല്ലെങ്കിൽ തന്നെ വേറെ തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റികളായാലും ശരി, അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ എടുത്ത് പരാമർശിക്കാൻ തക്ക യാതൊരു ആളുകളില്ല. അത് പല ഏത് മേഖലയിൽ, ഇപ്പോൾ സാമൂഹ്യ മേഖലയിലെടുത്ത് പഠിച്ചു വെച്ചാൽ നമ്മുടെ കോളേജിൻ്റെ അലുമിനസ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ്.
എഴുത്തുകാർ സാഹിത്യകാരന്മാരൊക്കെ അധ്യാപകരായിട്ട് വന്നിട്ടുണ്ടെങ്കിലും വിദ്യാർത്ഥികളുടെ ചുറ്റുപാടും ഒരു പത്ത് പേരെ നമുക്ക് ഇപ്പോഴും ഈ രാഷ്ട്രീയ നേതാക്കളൊക്കെ വെച്ചില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു എം പി ലെവലിലൊക്കെ വേണമെങ്കിൽ ഇപ്പൊ എൻ എൻ കൃഷ്ണദാസ് അങ്ങനെയുള്ള ആളുകളൊക്കെ ഒരു എം പി സ്ഥാനം വരെ എത്തിയിട്ടും എന്നാലും കുറച്ചും കൂടി അതിന് മുകളിലേക്ക് എത്തിപ്പെട്ട ഒരു നല്ലൊരു രാഷ്ട്രീയ നേതാവിനെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ അങ്ങനെ ഇത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്ഥാപനത്തിന് എന്തുകൊണ്ട് അത് ഉണ്ടായില്ല എന്ന് വെച്ചാല് എന്തോ നമ്മൾ ലാക്ക് ചെയ്യുന്നത് തന്നെയാണ്, ഏതോ തരത്തിൽ നമ്മൾ ലാക്ക് ചെയ്യുന്നുണ്ട്. കാരണം മറ്റൊരു കുഴപ്പങ്ങളില്ല, ഒരുപാട് സാധ്യത ഉണ്ടായിട്ടുണ്ട്, ആ സാധ്യത നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നതാണ് അതിനുള്ള ഒരു പ്രശ്നം. മഷു പറഞ്ഞത് അത് ശരിയാണ്. ഇവരുടെ എന്തെങ്കിലും ചോദിക്കണം, അവരുടെ ചോദിച്ചിട്ട് നമുക്ക് അത് ടിവിയിൽ കൊടുക്കാം. നമ്മൾ കൊടുക്കുന്നുണ്ട്, അത് ഞാനും കുളിച്ചിട്ടില്ല, കുളിച്ചിട്ടില്ല, റെക്കോർഡിംഗ് ആണ്. മക്കളെ ഒരുപാട് അങ്ങനെ അവർ ഏതോ ഒരു ഫോട്ടോ എടുക്കാൻ അങ്ങോട്ട് പോയത്, നമുക്ക് ഇങ്ങോട്ടേക്ക് തന്നെ പോകണം. ഇവിടെ ആണ് ഒന്ന് കാണാനല്ല ആ മരം. എന്താണ് ഒരു ചിറ്റൂർ കോളേജിൽ വന്നത് നിങ്ങൾ മൂന്നുപേര്? അലോട്ട്മെന്റ് കിട്ടിയത് കൊണ്ട് മാത്രം. ക്യാമ്പസ് ആണെന്ന് പറഞ്ഞു, നല്ല ഒരു എൻവയറോൺമെന്റ് ഒക്കെ അടിപൊളിയാണ്. അച്ഛൻ പഠിച്ചോളാം? അച്ഛൻ എവിടെ പഠിച്ചു? ഐ മീൻ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ്? എക്കണോമിക്സ്. അപ്പം ഏത് വർഷം എന്ന് ചോദിച്ചാ അച്ഛന് ഇപ്പൊ 47 വയസ്സായി. അച്ഛനും അമ്മയും കൂടി ഒരു ഡി ടി പി വർക്ക് എവിടെ? കച്ചേരിമേട്. ഓ, അപ്പൊ നമ്മള് അവിടെ ഒക്കെ പോയിട്ടുണ്ടോ? അല്ല, നവ്യ. മോളോ എന്താ ഇവിടെ ചിറ്റൂര് കോളേജ്? ഇത് മോളുടെ കാര്യം, മോൾ എന്താണ്? ചുമ്മാ നല്ല കോളേജാണ്. പഠിക്കണമെങ്കിൽ ചിറ്റൂർ കോളേജിൽ പഠിക്കണം, അവിടെ പഠിക്കാൻ വലിയൊരു ഭാഗ്യം തന്നെയാണ്. നല്ല എൻവിറോൺമെന്റ് ആണ്, നല്ല ക്ലൈമറ്റ് ആണ്, എന്തുകൊണ്ട് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജി കിട്ടും. എന്താ സർ? അതെ, സുരേഷ് സാറും സുധീർ സാറിന്റെ ഒരു കാര്യം പറയണം. കാര്യം ഞാൻ ക്യാമറയുടെ പുറകെ നിന്നിട്ടാണ് സംസാരിക്കുന്നത്. എൻ്റെ ഇപ്പം ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം കുട്ടികൾ, അതായത് ജസ്റ്റ് ഈ നിങ്ങളീ പറഞ്ഞൊരു മാറ്റം എന്നു വെച്ചാൽ ഈ അമ്പാട്ട് പാളത്ത് നിൽക്കുന്ന കുട്ടികൾ ചിറ്റൂർ കോളേജ് വരാതെ വിക്ടോറിയക്ക് പോയ അവസ്ഥയുണ്ട്. ഇപ്പം എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ റൂബി ടീച്ചർ അമ്പാട്ട് പാളത്താണ് താമസിക്കുന്നത്, വിക്ടോറിയ പോയിട്ടാണ് പഠിച്ചത്, മാത്തമാറ്റിക്സ്. ഇങ്ങനെ കുറേ അധികം കുട്ടികളുണ്ട്. ഒരിക്കലും ഇവിടെ വരാതിരിക്കുക. അല്ല സാർ, ഇതിനകത്ത് വേറുണ്ട്, ഈ വിക്ടോറിയയുടെ ഒരു ഒരു ലെഗസിയുടെ ഒരു പ്രശ്നങ്ങൾ കൂടി ഇതിനകത്ത് ഒരു ഭാഗമുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ചിറ്റൂർ കോളേജിന് ഞാനിപ്പോൾ അതിൻ്റെ ചരിത്രം കുറച്ച് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുള്ളതുണ്ട്. സാധാരണ ഈ യൂണിവേഴ്സിറ്റി കോളേജുകൾ തുറന്നതിനേക്കാളും കുറച്ചുകൂടെ ബ്രോഡ് മൈൻഡഡ് ആയിട്ടാണ് ചിറ്റൂർ കോളേജ് തുടങ്ങിയത്. ദിവാൻ്റെ മകൾക്ക് പഠിക്കാനാണ് എങ്കിൽ പോലും സാധാരണ രാജാവ് രാജാ കുടുംബങ്ങൾക്കും പഠിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കും ഒരു പക്ഷേ ഈ ആ ഒരു എന്താണ് പറയുക, മാഷ് പറയുന്നൊരു ഇഷ്യൂസ് നമുക്കുണ്ടാവുന്നത്. പിന്നെ എപ്പോഴും ഉണ്ട്, ഞാൻ എവിടെ ഇപ്പോൾ എവിടെ കോളേജിൽ പോയി കഴിഞ്ഞാലും ചോദിക്കുന്നത് വിക്ടോറിയയിലാണോ പഠിപ്പിക്കണേ എന്നുള്ള ചോദ്യമാണ്. പാലക്കാട് എന്ന് പറഞ്ഞാൽ വിക്ടോറിയ എന്നാണ് ഒരു തീരുമാനം. സാർ ഈ അത്തിപ്പഴം തിന്നാൻ പറ്റുന്നതാണോ എന്നാണ് എൻ്റെ ചോദ്യം. ഒരുപാട് വെറൈറ്റി ഉണ്ട്, അതാണ് ഒരു പ്രശ്നം. അപകടമൊന്നും സംഭവിക്കില്ല. അത്തി നല്ല സാധനമാണ്, നല്ല മെഴുക്കോട്ട് വെച്ച് കഴിക്കാം, അതിനേക്കാളും ഗംഭീര സാധനം വേറെ ഇല്ല. അപ്പൊ ഞാനീ ഡ്രൈ ഫ്രൂട്ട് ആണോ ഇത് എടുക്കാൻ പറ്റുന്നുണ്ട്? നമുക്കൊരു ഡോക്യുമെന്റേഷൻ തുടങ്ങിയാലോ ഇങ്ങനെ ആലോചിക്കും. ഇപ്പൊ ഈ സാധനം ഇങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓരോ മാഷുമാരെയും വന്ന് കാണുന്നുണ്ട് ഇവിടുത്തെ, ഇവിടെ പഠിച്ചവരോടെ ഒരു 15 മിനിറ്റ് തന്നാൽ ഉണ്ട് സാറേ, ഉണ്ട് സാറേ. അത് പക്ഷെ പോരാ, അതിന് പോരാ. മക്കളെ ഓടുക, ഓടുക, ഓടുക. Yeah, this... അല്ല ഇതിപ്പോ വീട്ടിൽ ഇല്ലാഞ്ഞിട്ടല്ലേ പുള്ളി എടുക്കാത്തത്, ഇത് ഇവിടെ നിർത്തണ്ടോ എന്നെ ഒരു 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 അല്ലേ. നല്ല ആംബിയൻസ് ഉണ്ട് ഇതിനൊരു. ഇവിടെ വേണം നിങ്ങൾ പറഞ്ഞ പോലത്തെ സെറ്റ് സെറ്റ് ചെയ്യാവുന്നതാണ്. ഒരു ചെറിയൊരു ചർച്ചക്കൊക്കെ ആയിട്ടും അതെ.
പക്ഷെ കൊതു കൊണ്ട് മാഷ ഭയങ്കര കുറച്ചുകൂടി ഓപ്പൺ ആകുമ്പോഴേ ആ ഒരു പുഴ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ വൈകുന്നേരങ്ങളും ഒക്കെ ഇരിക്കുന്നുണ്ടല്ലേ. അല്ല പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട്, അത് പറയാ കാര്യം, ആ പ്രൊജക്ട് എന്താന്ന് നോക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ വഴി ഏതാന്ന് അറിയാൻ പറ്റും. നമുക്കൊരു അന്ന് പറഞ്ഞ് ഒരു റിവർ വ്യൂ പാർക്ക് എൻഎസ്എസിന്റെ വക നമുക്ക് ചെയ്തൂടെ, അത് ഒത്തിരി വലിയ പ്രോജക്റ്റ് ആവും. വലിയ പ്രോജക്റ്റ് ആക്കണ്ട സർ, ഒരു ചെറിയൊരു ഏരിയ, ഒരു 20 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു കുറച്ച് കല്ലൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് ഇവിടെ മരത്തിന്റെ ഒക്കെ എടുത്തിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാവുന്ന ടെമ്പററി അറേഞ്ച്മെന്റ് രീതിയിൽ നമുക്ക് ചെയ്യാം. അത് കുറച്ചും കൂടി നന്നായി ചെയ്യാൻ പറ്റിയാൽ കുറച്ചും കൂടി ചെയ്യണമെങ്കിൽ പിന്നെ ഫണ്ട് ആവശ്യമില്ല. പിന്നെ ഇതിനകത്ത് വേറെ ഞാൻ പറഞ്ഞത്, ഇവിടെ ഈ സ്വിമ്മിംഗ് പൂൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വന്നതിനേക്കാൾ അപ്പുറത്ത് ഇത് ഈ ഒരു വ്യൂ വെച്ചുകൊണ്ട് ഒരു സാധനം ഉണ്ടാക്കിയിടുന്നുണ്ടല്ലോ, സാധ്യത ക്യാമ്പസിന്റെ അല്ല. അത് പക്ഷെ സ്വിമ്മിംഗ് പൂൾ പറയുന്നത് ക്യാമ്പസിന് വേണ്ടിയാണോ എന്നുള്ളത് നമുക്കറിയില്ല. അതിന്റെ പരിചയപ്പെടാത്ത ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി പരിചയപ്പെടും, ഇതാണ് അതിന്റെ ഈ എല്ലാരും പരിചയപ്പെട്ടു, പരസ്പരം പരിചയപ്പെട്ടു, എല്ലാരും എല്ലാരോടും പറഞ്ഞു എല്ലാ ഇവിടുന്ന് വരുന്നു എങ്ങനെ വരുന്നു ഏത് ഡിപ്പാർട്ട്മെന്റ്. ഇത് പാറക്കുളത്തുള്ള ആൾക്കാര് പാറക്കുളത്തന്നെ മുങ്ങിപ്പോകരുത്, അപ്പുറത്ത് ഇപ്പുറത്തുള്ള പുഴയൊക്കെ നോക്കണം എല്ലാരും. പാറക്കുളം ഞാൻ വെറുതെ പേരിന് പറഞ്ഞല്ലോ. ഇവിടെ വരുന്ന കോളേജുകാർ അധ്യാപകരാണ്, അത് നിങ്ങള് നെല്ലിയാമ്പതി നിന്ന്, സാറ് കണ്ണൂരിൽ നിന്ന്, ഞാൻ ആലപ്പുഴ നിന്ന്. അല്ല അത് അവിടെ ഇത് ഇതാ ഇവിടെ ഇവിടെ അല്ലേ, എന്ത് അതാണ് ഞാൻ ഫോളോ ചെയ്ത് അല്ല സാർ ഒരു ഗ്യാപ്പ് ഉണ്ട്, അത് ഇതല്ലേ, ഇതാണത്, ഇതാണത്, എന്ത് ഒരു ഒരു ഗ്യാപ്പേ പൈപ്പിങ്. ആ ഇത് അതല്ലേ, ഇത് തന്നെയാണെന്നാണ് എൻ്റെ തോന്നുന്നത്. ഈ സൈഡ് കണ്ടോ,